Welcome to BSc Complementary Electronics. For BSc Physics Main Students Semester 4. Today 30th class, and we are seeing Chapter 36 of Complementary Electronics, Transducers. And today the topic is strain gauge, the fifth device. Strain gauge. We study today the strain gauge, the fifth transducer in your syllabus. Strain gauge. We continue. അപ്പോൾ ഇത് നമ്മുടെ 30-ാമത്തെ ക്ലാസ്സാണ് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിലെ ചാപ്റ്റർ 36 ട്രാൻസ്ഡ്യൂസേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഇത് 5-ാമത്തെ ട്രാൻസ്ഡ്യൂസറാണ്. പേര് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് പ്രഷർ അളക്കാൻ അല്ലെങ്കിൽ ഫോഴ്സ് അളക്കാനുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ എന്താണ് സ്ട്രെയിൻ ഗേജ്? നോക്കുക, സ്ട്രെയിൻ ഗേജ്. ഗേജ് എന്ന് പറഞ്ഞാൽ അളക്കുന്ന ഉപകരണമാണ്, സ്ട്രെയിൻ അളക്കുന്ന ഉപകരണം. അതിലൂടെ നമുക്ക് പ്രഷർ അളക്കാം, ഫോഴ്സ് അളക്കാം. ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്സ് എ ഗിവൺ സ്ട്രെയിൻ ടു എ റെസിസ്റ്റൻസ് ചേഞ്ച്. സ്ട്രെയിനെ റെസിസ്റ്റൻസ് ചേഞ്ച് ആക്കി മാറ്റുന്ന ഒരു പാസീവ് ഡിവൈസാണ്, പാസീവ് ട്രാൻസ്ഡ്യൂസറാണ്. പാസീവ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. പാസീവ് ആണെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ്, ബാറ്ററി, എനർജി വേണ്ട നമുക്ക്. ബാറ്ററിയോ അതൊന്നും എക്സ്റ്റേണൽ ആയിട്ട് വേണ്ട. ആക്റ്റീവ് ആണെങ്കിൽ പാസീവ് ആണെങ്കിൽ ഇതിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാറ്ററി കൊടുക്കണം. എക്സ്റ്റേണൽ എനർജി ഇസ് നീഡഡ്. ആക്റ്റീവ് ആണെങ്കിൽ അതിനകത്ത് ട്രാൻസിസ്റ്ററോ ഡയോഡോ പോലുള്ള ഡിവൈസ് കാണും. അതിനകത്ത് തന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കും, ഡൈനാമോ പോലെ. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഡിവൈസിനകത്ത് തന്നെ, ട്രാൻസ്ഡ്യൂസിനകത്ത് തന്നെ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്താൽ അതിന് ആക്റ്റീവ് എന്ന് പറയും. നേരെ മറിച്ച് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഒരു സോഴ്സ് വെച്ചിട്ട് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പാസീവ് എന്ന് പറയും. ഇപ്പോൾ സ്ട്രെയിൻ ഗേജ് പാസീവ് ട്രാൻസ്ഡ്യൂസറാണ്. എക്സ്റ്റേണൽ എനർജി ഇസ് നീഡഡ്, എക്സ്റ്റേണൽ ബാറ്ററി ഇസ് നീഡഡ്, എക്സ്റ്റേണൽ സോഴ്സ് ഇസ് നീഡഡ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ വിച്ച് ആർ കൺവേർട്സ് ദ ഗിവൺ സ്ട്രെയിൻ ടു എ റെസിസ്റ്റൻസ് ചേഞ്ച്. സ്ട്രെയിനെ റെസിസ്റ്റൻസ് ചേഞ്ച് ആക്കി മാറ്റുന്ന ഡിവൈസ്. കൺസ്ട്രക്ഷൻ. ഫിഗർ എ ഷോസ് കൺസ്ട്രക്ഷൻ ഓഫ് ബോണ്ടഡ് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ്. അപ്പോൾ ഒരു സ്ട്രെയിൻ ഗേജിൻ്റെ പടമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടാണ് ശരിക്കും ആദ്യ പടമാണ് സ്ട്രെയിൻ ഗേജ്. ഫിഗറാണ് സ്ട്രെയിൻ ഗേജിൻ്റെ പടം. ഇതൊരു ജാർ ലിഡ്, ഒരു ജാറിൻ്റെ നമുക്ക് എവിടെയാണ് പ്രഷർ അളക്കേണ്ടത്, സിലിണ്ടർ അല്ലെങ്കിൽ ജാർ, അതിൻ്റെ ലിഡിൽ അടപ്പിലാണ് ഇത് പിടിപ്പിക്കുന്നത്. സർക്കുലർ മോഡലാണ്, ജാർ ടോപ്പിൽ പിടിപ്പിക്കും. ആ ബേസിൽ ഒരു വയറ്, റെസിസ്റ്റൻസ് വയറ് നമ്മളിങ്ങനെ ആ ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്യും. ഫ്രെയിമിൽ ഫിക്സഡ് ആണ്. ഈ ഇതൊരു ജാർ ടോപ്പിലാണ്. അപ്പോൾ ജാറിനകത്ത് പ്രഷർ ഉണ്ടോയെന്നുള്ള അളക്കാനുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ജാറിനകത്ത് പ്രഷറാണെങ്കിൽ ഈ ജാർ ടോപ്പിന് തള്ളും, മേപ്പോട്ട് തള്ളും. തള്ളുമ്പോൾ ഈ ഫ്രെയിമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രെയിൻ ഗേജിലെ വയർ ഇലോങ്ങേറ്റ് ചെയ്യും. വയർ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വണ്ണം കുറയുകയും ചെയ്യും. വയർ, റെസിസ്റ്റൻസ് വയർ ഇലോങ്ങേറ്റ് ചെയ്താൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ്, അതിന് സ്ട്രെയിൻ എന്ന് പറയും. സ്ട്രെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? അതിനകത്തുള്ള പ്രഷറിനെയാണ്, ആ ജാറിനകത്തുള്ള പ്രഷറിനെയാണ്. അപ്പോൾ ജാറിനകത്തുള്ള പ്രഷർ കൂടിയാൽ സ്ട്രെയിൻ കൂടും. സ്ട്രെയിൻ കൂടുമ്പോൾ വായുവിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ആ റെസിസ്റ്റൻസ് അളന്നിട്ട് നമുക്ക് സ്ട്രെയിൻ അളക്കാം, അല്ലെങ്കിൽ ജാറിനകത്തുള്ള പ്രഷർ അളക്കാം. ഇതാണ് ഡിവൈസ്. നോക്കിയേ, സ്ട്രെയിൻ ഗേജ് റെസിസ്റ്റൻസ് വയറിൻ്റെ ഫേമായിട്ട് ഒരു ജാർ ടോപ്പിൽ അടപ്പിൽ ഫിക്സ് ചെയ്യുകയാണ്. ഈ ജാറിനകത്ത് പ്രഷർ കൂടിയാൽ ഈ അടപ്പിൽ തട്ടും. അപ്പോൾ ഈ വയർ ഇലോങ്ങേറ്റ് ചെയ്യും. വയർ ഇലോങ്ങേറ്റ് ചെയ്താൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് റെസിസ്റ്റൻസ് നമുക്ക് അളക്കാം. അപ്പോൾ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് അളന്നാൽ അത് സ്ട്രെയിൻ, ഈ വയറിനുണ്ടാകുന്ന നീള വർധനവിന് പ്രപ്പോർഷനിലാണ്. ആ നീള വർധനവ് ആ ജാറിനകത്തുള്ള പ്രഷറിന് പ്രപ്പോർഷനിലാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് അളന്നിട്ട് നമ്മൾ ജാറിനകത്തുള്ള സിലിണ്ടറിനകത്തുള്ള പ്രഷർ അളക്കുന്ന രീതി, അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ പ്രഷർ അളക്കാനായിട്ട് നമുക്ക് ഒരു പ്രഷർ ഗേജ്, പ്രഷർ അളക്കാനായിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അളക്കണം. റെസിസ്റ്റൻസ് അളക്കാൻ നമുക്കൊരു ബി സെൻസിബിലിറ്റി പോലെ ഡിവൈസ് ഉണ്ട്. നോക്കി, ബി സെൻസിബിലിറ്റി പോലെ ഡിവൈസാണ് നമുക്ക് റൈറ്റ് സൈഡ് വലിച്ചിരിക്കുന്നത്. ഒരു ബി സെൻസിബിലിറ്റിയാണ്. അവിടെ ഒരു നമ്മൾ സ്ട്രെയിൻ ഗേജ് റൈറ്റ് സൈഡ് കൊടുക്കും, താഴത്തെ ഗ്യാപ്പിൽ. ഇപ്പോഴത്തെ ഡമ്മി ഗേജ് മോളിലെ റെസിസ്റ്റൻസ് R1 R2 P/Q = R/X
എന്ന് പറയുന്ന റെസിസ്റ്റൻസ് റിലേഷൻ, അല്ലെങ്കിൽ വീഷസ് ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് റെസിസ്റ്റൻസ് അളക്കാം. അപ്പോൾ ഒരു വീഷസ് ബ്രിഡ്ജിൻ്റെ ഒരു പടമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആർ ഒൺ ആർ ടു പിൻ്റെ ക്യൂവിൻ്റെ സ്ഥാനത്താണ്. താഴെ നമുക്ക് ഒരു ഡമ്മി ഗേജ് ഉണ്ട്. റൈറ്റ് സൈഡിൽ നമ്മുടെ സ്ട്രെയിൻ ഗേജ് പിടിപ്പിക്കും. നടുക്ക് ഒരു വോൾട്ടോമീറ്ററാണ്, അല്ലെങ്കിൽ ആലോമീറ്റർ പോലെ വോൾട്ടോമീറ്ററാണ്. അപ്പോൾ ഈ പിന്നെ സ്ട്രെയിൻ ഗേജിൻ്റെ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വോൾട്ടോമീറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം, കറണ്ട് വഴി ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പറയുന്നില്ല. നമ്മൾ ഈ സ്ട്രെയിൻ ഗേജിൻ്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത്. നോക്ക് എന്താണ് സ്ട്രെയിൻ ഗേജ് എന്ന് നോക്ക്. ഏ സ്ട്രെയിൻ ഗേജസ്, ഗേജിൻ്റെ സ്പെല്ലിംഗ് ഓർത്തോളൂല്ല, ജി എ യു ജി ആണ് കേട്ടോ, പലരും തെറ്റിക്കുന്ന സ്പെല്ലിംഗ് ആണ്, ജി എ യു ജി ആണ് സ്ട്രെയിൻ ഗേജ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്യൂ ലൂപ്സ് ഓഫ് ഫൈൻ കോൺസ്റ്റൻ്റ് വയർ. ഈ കോൺസ്റ്റൻ്റ് പ്രത്യേകം വെച്ചാൽ അലോയിയാണ്. അത് ഇപ്പോൾ ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറത്തില്ല. ഫ്യൂ ലൂപ്സ് ഓഫ് ഫൈൻ കോൺസ്റ്റൻ്റ് വയർ മൗണ്ടഡ് ടോൺ എ ഫ്ലെക്സിബിൾ പ്ലേറ്റ്. ഈ അനങ്ങുന്ന പ്ലേറ്റാണ് അത്, ഫ്ലെക്സിബിളായിട്ടുള്ള പ്ലേറ്റാണ്. ഫ്ലെക്സിബിൾ പ്ലേറ്റ് വിച്ച് ഈസ് ബോണ്ടഡ് ഓർ സിമെൻറ്റഡ് ടു ദി മെമ്പർ അണ്ടർഗോയിങ് സ്ട്രെസ്. ഇപ്പം സ്ട്രെസ്സിന് വിധേയമാകുന്ന ഒരു ജാർ ടോപ്പിൽ അടുപ്പിൽ നമ്മളിത് ഫിക്സ് ചെയ്യും, ബോണ്ട് ചെയ്യും. അപ്പോൾ അടുപ്പ് ഫ്ലെക്സിബിളാണ്. അകത്ത് പ്രഷർ പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ അടുപ്പ് ബൾജ് ചെയ്യും. അങ്ങനെയാണ് വയറ് നീളം കൂടുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ, യൂസ് ചെയ്ത വർക്കിംഗ് പ്രിൻസിപ്പിൾ. വെൻ ദി സ്ട്രെസ് ഈസ് അപ്ലൈഡ്, സ്ട്രെസ് മീൻസ് പ്രഷർ, വെൻ ദി സ്ട്രെസ് ഈസ് അപ്ലൈഡ് ടു ദി മെമ്പർ, ഈ സ്ട്രെയിൻ ഗേജ് പിടിപ്പിച്ചിരിക്കുന്ന ജാർ ടോപ്പ്. വെൻ ദി സ്ട്രെസ് ഈസ് അപ്ലൈഡ് ടു ദി മെമ്പർ ടോപ്പ് ഓഫ് എ ജാർ, ഫോർ എക്സാമ്പിൾ, ഇറ്റ് വിൽ ഇലോങ്ങേറ്റ്. ഇപ്പോൾ പ്രഷർ വന്നാൽ ഈ ജാർ ടോപ്പ് ബൾജ് ചെയ്യും, വയർ ഇലോങ്ങേറ്റ് ചെയ്യും. ഇത് ഈ വയർ ദിയർബൈ ഇറ്റ് വിൽ ഇലോങ്ങേറ്റ് ദ വയർ ദിയർ ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് ലെങ്ത് ബട്ട് ഡിക്രീസിങ് ഇറ്റ്സ് ക്രോസ്സെക്ഷൻ ഏരിയ. അപ്പോൾ ഈ ഇത് ബൾജ് ചെയ്താൽ, അടപ്പ് ബൾജ് ചെയ്താൽ ആ വയറിൻ്റെ നീളം കൂടുകയും ആ ക്രോസ്സെക്ഷൻ ഏരിയ കുറയുകയും ചെയ്യും. തൽഫലമായിട്ട് റെസിസ്റ്റൻസ് കൂടും. ബോത്ത് ദീസ് ഫാക്ടേഴ്സ് ചേഞ്ച് വിത്ത് റെസിസ്റ്റൻസ് ബിക്കോസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. നമ്മൾ റെസിസ്റ്റൻസിങ്ങിൻ്റെ ഇക്വേഷൻ പഠിക്കുന്നതാണ്. ആർ ഈസ് റോ എൽ ബൈ എ, റോ ഈസ് ദി റെസിസ്റ്റിവിറ്റി, എൽ ഈസ് ലെങ്ത്, ആൻഡ് എ ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദ ഇൻക്രീസ് ഇൻ, ഇൻക്രീസ് ഇൻ എന്ന് വായിക്കണം കേട്ടോ, ഇൻക്രീസിംഗ് അല്ല, ഇൻക്രീസ് ഇൻ. ദ ഇൻക്രീസ് ഇൻ വയർ റെസിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു ദി ഫോഴ്സ് കോസിങ് ദ ഇലോങ്ങേഷൻ. അപ്പോൾ ഈ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സിന് പ്രപ്പോർഷണലാണ് ഈ വയർ റെസിസ്റ്റൻസിൻ്റെ വർദ്ധനവ്. ഹെൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി സ്ട്രെയിൻ ഗേജ് ഈസ് എ ഇൻഡിക്കേറ്റീവ് ഓഫ് ദി പ്രഷർ അപ്ലൈഡ് ടു ദ സർഫസ് ടു വിച്ച് ദ ഗേജ് ഈസ് ബോണ്ടഡ്. അപ്പോൾ ഗേജ് എവിടെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്? ജാർ ടോപ്പിലാണ്. അപ്പോൾ ആ ജാർ ടോപ്പിൽ തട്ടുന്ന പ്രഷറിന് പ്രപ്പോർഷണലാണ് ഇവിടെ വയറിന് ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. നമ്മൾ സ്ട്രെയിൻ ഗേജ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ജാർ ടോപ്പിൽ വരുന്ന പ്രഷറിന് പ്രപ്പോർഷണലാണ് അതിന് ഇലോങ്ങേഷൻ, അതിനൊപ്പിച്ചാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വേരിയേഷൻ. അപ്പോൾ റെസിസ്റ്റൻസ് വേരിയേഷൻ അളന്നിട്ട് നമുക്ക് ജാറിനകത്തുള്ള പ്രഷർ അളക്കാം. അപ്പോൾ ഇതിനകത്തൊരു ഫാക്ടറുണ്ട്, ഒരു ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുന്ന ഒരു ഫാക്ടറാണ്. അതിനെ നമ്മൾ ഗേജ് ഫാക്ടർ എന്ന് പറയും. ഗേജ് ഫാക്ടർ, ഗേജ് ഫാക്ടർ കെ, ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് സ്ട്രെയിൻ ഗേജ് ഈക്വൽ ഡെൽറ്റ ആർ ബൈ ആർ. റിലേറ്റീവ് റെസിസ്റ്റൻസ് ചേഞ്ച് ആണ്, ഡെൽറ്റ ആർ ബൈ ആർ. ദ ലീനിയർ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ. സ്ട്രെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഫസ്റ്റ് പേപ്പറിലൊക്കെ പഠിക്കുന്നതാണ്. ഇത് ഈ ലീനിയർ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ. ദെൻ ഗേജ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ബൈ ഡെൽറ്റ ബൈ എൽ ബൈ എൽ. അതായത് റിലേറ്റീവ് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ബൈ റിലേറ്റീവ് ചേഞ്ച് ഇൻ ലെങ്ത്. റിലേറ്റീവ് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ബൈ റിലേറ്റീവ് ചേഞ്ച് ഇൻ ലെങ്ത്, അതിനെയാണ് നമ്മൾ ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. ഗേജ് ഫാക്ടർ കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഇക്വേഷൻ നമ്പർ വൺ. ദ വാല്യൂ ഓഫ് കെ ഫോർ മെറ്റാലിക് ഗേജ് വേരിയസ് ഫ്രം മൈനസ് ട്വൽവ് ഫോർ നിക്കൽ ടു പ്ലസ് സിക്സ് ഫോർ അലോയ്സ്. ഗേജ് ഫാക്ടർ മൈനസ് ട്വൽവിൽ നിന്ന് സിക്സ് വരെ മാറും,
മൈനസ് 12 വരുന്നത് നിക്കൽ ഗേജിനാണ്, അലോയ് ഗേജിന് അതിൻ്റെ വാല്യൂ 6 ആയിട്ട് മാറും. വെറാസ് ദ ഗേജ് ഫാക്ടർ വാല്യൂ 4, സെമി കണ്ടക്ടർ ഗേജ് വേരിയസ് ഫ്രം 15 to 200. സെമി കണ്ടക്ടർ ഗേജിന് ഇതിൻ്റെ വേരിയേഷൻ 15 to 200 ആണ് ഗേജ് ഫാക്ടർ. അപ്പോൾ ഇതാണ് ഗേജ് ഫാക്ടർ കേസ് ഡെൽറ്റ ആർ ബൈ ആർ ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഇത് പ്രോബ്ലത്തിൽ വരുന്നതാണ്. ഡെൽറ്റ എൽ ബൈ എല്ലിന് സ്ട്രെയിൻ എന്ന് പറയും. ഡെൽറ്റ ആർ ബൈ ആറിനെ നമ്മൾ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്, റിലേറ്റ് ടു ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ദാറ്റ് ഇസ് കേസ് ഇക്വൽ ഡെൽറ്റ ആർ ബൈ ആർ ഓൾ ബൈ സ്ട്രെയിൻ. ഡെൽറ്റ എൽ ബൈ എല്ലിനാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിൻ ഇസ് ഇക്വൽ ഡെൽറ്റ ആർ ബൈ ആർ ബൈ കെ. ബൈ കെ കേട്ടോ, ആ കെയുടെ മുമ്പിൽ ഒരു ടേബിൾ വിട്ടിരിക്കുക. അപ്പോൾ ഇത് ഈ ഡെൽ ആർ ആർ കെ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് എഴുതാം സ്ട്രെയിൻ പ്രപ്പോഷൻ ടു ഡെൽറ്റ ആർ. അപ്പോൾ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസിന് പ്രപ്പോഷൻ ആണ് സ്ട്രെയിൻ. ആ സ്ട്രെയിൻ സ്ട്രെസ്സിന് അല്ലെങ്കിൽ ആ പ്രഷറിന് പ്രപ്പോഷണലാണ്. അപ്പോൾ ഈ ഡെൽറ്റ ആർ ആണെന്നാൽ നമുക്ക് പ്രഷർ അളക്കാം, കാരണം സ്ട്രെസ് ബൈ സ്ട്രെയിൻ കോൺസ്റ്റൻ്റ് ആണല്ലോ. ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്രിഡ്ജ് ഷോൺ ഇൻ ദ ഫിഗർ ബി. ആ ഫിഗർ ബിയിൽ ഫിഗർ എയാണ് ബി ആണ് നോക്കി. ആ ഫിഗർ ബി ആണ്, ഫിഗർ ബിയിൽ കൊടുത്തിരിക്കുന്നതാണ് പിന്നെ ബ്രിഡ്ജ്. ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ബ്രിഡ്ജ് ഷോൺ ഇൻ ഫിഗർ ബി എന്ന് വയ്ക്കണം. ഫിഗർ ബി എ ഡമ്മി ഗേജ് ഈസ് യൂസ്ഡ്. ഡമ്മി ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഡമ്മി ഗേജ് എ ഡമ്മി ഗേജ് ഈസ് യൂസ്ഡ് ഇലോങ് വിത്ത് ദി ആക്റ്റീവ് ഗേജ് ഇൻ ഓർഡർ ടു കമ്പൻസേറ്റ് ഫോർ ടെമ്പറേച്ചർ വേരിയേഷൻ. ഇപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായാൽ റെസിസ്റ്റൻസ് മാറുന്നത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡമ്മി ഗേജ് ഉപയോഗിക്കുന്നത്. അതായത് ഈ സ്ട്രെയിൻ ഗേജിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഗ്യാപ്പിൽ ഒരു ഡമ്മി ഗേജ് ഉപയോഗിക്കും. അത് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം എന്തെങ്കിലും റെസിസ്റ്റൻസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ചില അഡ്വാൻറ്റേജസ്, ഈ സ്ട്രെയിൻ ഗേജിൻ്റെ ചില അഡ്വാൻറ്റേജസ്. ഇറ്റ് ഈസ് റഗ്ഡ്, ഈസ് ഇറ്റ് ടു ഇൻസ്റ്റാൾ ആൻഡ് യൂസ്. റഗ്ഡ് ആണെന്ന് വെച്ചാൽ ഹെൽത്തി ആണ്, നല്ല ഫെയിം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഇത് ഡാമേജ് വരത്തില്ല. റഗ്ഡ് ഹെൽത്തി. ഇറ്റ് ഈസ് റഗ്ഡ്, ഈസ് ഇറ്റ് ടു ഇൻസ്റ്റാൾ. അത് പിടിപ്പിക്കാൻ നമ്മൾ എളുപ്പമാണ് ഉപയോഗിക്കാനും. ഇൻ ദി ആപ്ലിക്കേഷൻസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് മെഷറിങ് വേരിയേഷൻസ് അപ് ടു 100 kHz. ഇൻ ദി എ സി ആപ്ലിക്കേഷൻസ്, എ സി കേട്ടോ, എ സി തിരുത്തണേ. ഇൻ ദി എ സി ആപ്ലിക്കേഷൻ, എ സി എന്ന് എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാൻ നോക്കുക. ഇൻ എ സി ആപ്ലിക്കേഷൻസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് മെഷറിങ് വേരിയേഷൻ അപ് ടു 100 kHz. 100 kHz വരെ ഇത് വെച്ച്, ഈ ഫ്രീക്വൻസി വരെ ഇത് വെച്ച് അളക്കാൻ പറ്റും. ഇറ്റ് ഹാസ് എക്സലൻറ്റ് ലീനിയാരിറ്റി ആൻഡ് ഹിസ്റ്റെറിസിസ് ക്യാരക്ടറിസ്റ്റിക്സ്. ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഹിസ്റ്റെറിസിസ് ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് സെൻസിറ്റി, പക്ഷേ അതിൻ്റെ ആക്യുറസി അല്പം കുറവാണ്. സെൻസിറ്റിവിറ്റി അല്പം കുറവാണ്. അപ്പോൾ ഇത് വെച്ച് ചില പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്, പ്രതീക്ഷിക്കാവുന്ന പ്രോബ്ലമാണ്. ആ ഫോർമുല മാത്രം ഓർത്താൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് രണ്ട് പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എ വയർ സ്ട്രെയിൻ കേസ് വിത്ത് ഗേജ് ഫാക്ടർ കേസ് ടു ഈസ് ബോണ്ടഡ് ടു എ സ്റ്റീൽ മെമ്പർ, അത് ജാർടോപ്പാണ്, സ്റ്റീൽ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു എ സ്ട്രെയിൻ ഓഫ് 10⁻⁶. ഇഫ് ഒറിജിനൽ നോ സ്ട്രെയിൻ റെസിസ്റ്റൻസ് ഓഫ് ദ ഗേജ് ഈസ് 120 ohm, കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ ഗേജ് റെസിസ്റ്റൻസ്. അതാണ് ചോദ്യം. എ വയർ സ്ട്രെയിൻ ഗേജ്, സ്ട്രെയിൻ ഗേജ് വയർ കൊണ്ടാണ്, പ്രത്യേകം വയറെന്ന് പറയണ്ട. എ വയർ സ്ട്രെയിൻ ഗേജ് വിത്ത് ദ ഗേജ് ഫാക്ടർ കേസ് ടു ഈസ് ബോണ്ടഡ് ടു എ സ്റ്റീൽ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു എ സ്ട്രെയിൻ ഓഫ് 10⁻⁶. If original no strain resistance of the gauge is 120 ohm, calculate the change in
ഗേജ് റെസിസ്റ്റൻസ്. സോ യു ഹിയർ ഗേജ് ഫാക്ടർ കെ ഇസ് ഇക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ബൈ സിഗ്മ, സിഗ്മ യു നോ, ഡെൽറ്റ എൽ ബൈ എൽ, വേർ സിഗ്മ ഇസ് സ്ട്രെയിൻ. ഡെൽറ്റ ആർ ഇസ് ഇക്വൽ ടു സിഗ്മ കെ ആർ. സിഗ്മ മനസ്സിലാക്കണം കേട്ടോ, സിഗ്മ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഡെൽറ്റ എൽ ബൈ എല്ലിനെ നമ്മൾ പിന്നെ സ്ട്രെയിൻ എന്ന് പറയും, ലീനിയർ സ്ട്രെയിൻ സിഗ്മ എന്ന് പറയും. സോ ഡെൽറ്റ ആർ ഇസ് ഇക്വൽ സിഗ്മ കെ ആർ. ഡെൽറ്റ ആർ ഇസ് ഗിവൺ, സോറി, സിഗ്മ ഇസ് ഗിവൺ ടെൻ റൈസ് ടു മൈനസ് സിക്സ്, കെ ഇസ് ഗിവൺ ടു, ആർ ഇസ് ഗിവൺ വൺ ട്വൻറ്റി. സോ മൾട്ടിപ്ലൈ വി ഗെറ്റ് 240 ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് സിക്സ് ഓം, വിച്ച് ഇസ് ഈക്വൽ ടു 240 മൈക്രോ ഓം. അപ്പോൾ സിഗ്മ എന്നൊരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, സിഗ്മ ഇവിടെ കാണിക്കുന്നത് ഡെൽറ്റ എൽ ബൈ എൽ എന്നുള്ള ടേമാണ്. ഡെൽറ്റ എൽ ബൈ എല്ലിന് പകരമാണ് സിഗ്മ ഇട്ടിരിക്കുന്നത് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പ്രോബ്ലം, എ മെറ്റാലിക് സ്റ്റെയിൻ കേജ് വിത്ത് കേസ് ടു ഇസ് ബോണ്ടഡ് ടു എ സ്റ്റീൽ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു എ സ്ട്രെസ് ഓഫ് 10.5 × 10⁻¹⁹ പാസ്കൽ. ഇപ്പോൾ കൂടിയ ഒരു പ്രഷർ കൊടുക്കുന്നത്. ഇഫ് ദി മോഡുലസ് ഓഫ് റിജിഡിറ്റി ഫോർ സ്റ്റീൽ ഈസ് 21 × 10⁻¹⁹ പാസ്കൽ, കാൽക്കുലേറ്റ് ദി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദി റെസിസ്റ്റൻസ് ഓഫ് ദി ഗേജ് ഡ്യൂ ടു അപ്ലൈഡ് സ്ട്രെസ്. ഐ ഷാൽ റീഡ് ഇറ്റ് അഗെയിൻ. എ മെറ്റാലിക് സ്ട്രെയിൻ ഗേജ് വിത്ത് കേസ് ടു ഈസ് ബോണ്ടഡ് ടു എ സ്റ്റീൽ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു എ സ്ട്രെസ് ഓഫ് 10.5 × 10⁻¹⁹ പാസ്കൽ. ഇഫ് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ സ്റ്റീൽ ഈസ് 21 × 10⁻¹⁹ പാസ്കൽ, കാൽക്കുലേറ്റ് ദി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദി റെസിസ്റ്റൻസ് ഓഫ് ദി ഗേജ് ഡ്യൂ ടു ദ അപ്ലൈഡ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ ഒരു മെറ്റാലിക് സ്ട്രെയിൻ ഗേജ് ഉള്ളത്, അതിൻ്റെ ഗേജ് ഫാക്ടർ 2 ആണ്. ഒരു പ്രഷർ 10.5 × 10⁻¹⁹ പാസ്കൽ അപ്ലൈ ചെയ്യുകയാണ്. സ്റ്റീൽ ഗേജ് ആണ്. അപ്പോൾ അതിൻ്റെ മൂന്ന് ദിവസം ഇലാസ്റ്റിസിറ്റി 21 × 10⁻¹⁹ പാസ്കൽ ആണ്. അങ്ങനെയെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ചിൻ്റെ റെസിസ്റ്റൻസ് കാരണം, ഡെൽറ്റ ആർ ബൈ ആർ കാരണം, അതാണ് ചോദ്യം. ഫ്രാക്ഷണൽ ചേഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ഡെൽറ്റ ആർ ബൈ ആർ കാരണം ഡ്യൂ ടു അപ്ലോഡ് സ്ട്രെസ് ആണ് 10.5 × 10⁻¹⁹ പാസ്കൽ. അപ്പോൾ ഗേജ് ഫാക്ടർ കെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ഓൾ ബൈ സിഗ്മ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ ആർ ബൈ ആർ. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഡെൽറ്റ ആർ ബൈ ആർ എന്നാണ് കേട്ടോ. ആർ താഴെ കട്ട് ചെയ്ത് പോയി എഴുതണം. ഡെൽറ്റ ആർ ബൈ ആർ ഇസ് കെ സിഗ്മ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു കെ സിഗ്മ. അത് ഞാൻ ഇവിടെ താഴെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ ആർ ബൈ ആർ കണ്ടുപിടിക്കാനുള്ളതാണ്, അത് കെ സിഗ്മയാണ്. കെ എന്നുള്ളത് 2 ആണ്. സിഗ്മ സ്ട്രെയിൻ ആണ് കേട്ടോ, സിഗ്മ സ്ട്രെയിൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓർക്കണം കേട്ടോ. എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി? വൈ ഇസ് ഈക്വൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പോൾ ഇവിടെ സ്ട്രെയിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ കണ്ടുപിടിക്കുമ്പോൾ ലീനിയർ സ്ട്രെസ് ബൈ വൈ യങ്സ് മോഡുലസ്, ദാറ്റ് ഈസ് ലീനിയർ സ്ട്രെയിൻ ഈസ് 10.5 × 10⁻¹⁹ ആ ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 10.5 × 10⁻¹⁹. പിന്നെ വൈ 21 × 10⁻¹⁹. അപ്പോൾ 10.5 ഇരട്ടിയാണല്ലോ 2. അപ്പോൾ വെട്ടിപ്പോയിട്ട് നമുക്ക് 5 × 10⁻³. അതാണ് സിഗ്മ. നമുക്ക് ആടെ എന്താണ് ഡെൽറ്റ ആർ ബൈ ആർ? അത് ഞാൻ അടുത്ത പേജിൽ പോകാതെ ഇവിടെ തന്നെ എഴുതിയിരിക്കുകയാണ്. ആ ലെഫ്റ്റ് സൈഡ് നോക്കൂ, ഉത്തരം എഴുതിയിട്ടുണ്ട് ഇവിടെ തന്നെ. ആരെ നോക്കുക, നമ്മൾ ഡെൽറ്റ ആർ ബൈ ആർ കാണുകയാണ്. ഡെൽറ്റ ആർ ബൈ ആർ ഇസ് കെ സിഗ്മ. കെയുടെ വാല്യൂ ആണ് 2. പിന്നെ സിഗ്മ നമ്മൾ കണ്ടുപിടിച്ച് 5 × 10⁻³ ഗുണിക്കുമ്പോൾ 10 × 10⁻³, വിച്ച് ഇസ് 10⁻². ഡെൽറ്റ ആർ ബൈ ആർ, ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ഡെൽറ്റ ആർ ബൈ ആർ. ഡെൽറ്റ ആർ ബൈ ആർ, റെസിസ്റ്റൻസ് ബൈ റെസിസ്റ്റൻസ്, സോ ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. സോ റിലേറ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ്, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ഡെൽറ്റ ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു 10⁻². ദാറ്റ് ഇസ് ദി ആൻസർ.
And here is an essay question. Strain gauge and essay question. The question is like this. With a diagram, explain the principle and working of a strain gauge. What is a gauge factor? Advantage. With a diagram, explain the principle and working of a strain gauge. What is its gauge factor? Essay question. A short answer right, give the advantages of a strain gauge. Strain gauge in the advantages. With this, today's class is over. We continue the transducers in the next class. Thank you.